എൽറോയ് മീഡിയ ഒരുക്കുന്ന ജീവ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ചിന്ത ദീപികാരുണ്യ വർഷത്തെ സംബന്ധിച്ചാണ് അതോടൊപ്പം തന്നെ നമ്മൾ നോമ്പിൻ്റെ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ എന്താണ് നമ്മൾ നോമ്പ് ആയിട്ട് നമ്മൾ അനുഷ്ഠിച്ചത് ഏതാനും കുറച്ച് ഭക്ഷണ വസ്തുക്കൾ നമ്മൾ വേണ്ടെന്ന് വെച്ചു അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നത് വേണ്ടെന്ന് വെച്ചു അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ നമ്മൾ വേണ്ടെന്ന് വെച്ച് കടന്നുപോയി പ്രിയപ്പെട്ടവരെ നമ്മളെ ഈ നോമ്പ് കാലഘട്ടങ്ങളിലെടുത്ത ഈ വേണ്ടെന്ന് വെപ്പുകളൊക്കെ ജീവിതത്തിൻ്റെ അവസാനം വരെ വേണ്ടെന്ന് വെക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ വേണ്ടെന്ന് വെച്ചത് പക്ഷേ നോമ്പ് വീടി കഴിയുമ്പോൾ വീണ്ടും ശങ്കരം എന്നുള്ള മട്ടില് നമ്മൾ പഴയ കാലത്തിലേക്ക് കടന്നു പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഭക്ഷണപദാർത്ഥങ്ങൾ വർജിക്കുന്നതിൽ ഉപരി നമ്മളെല്ലാവരും ദൈവസ്നേഹത്തിലേക്ക് സ്നേഹത്തിലേക്ക് കടന്നു വരണമെന്നുള്ള ഒരു വലിയ ചിന്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ നിമിഷം തരികയാണ് പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും എന്തിനാണ് നോമ്പ് അനുഷ്ഠിച്ചത് എന്തിനാണ് ദൈവബലിയിൽ പങ്കെടുക്കുന്നത് എന്തിനാണ് ജപമാല അനുഷ്ഠിച്ചത് എന്തിനാണ് കുംഭസാരിക്കുന്നത് എന്തിനാണ് നാം ദിവസവും പള്ളിയിലേക്ക് കടന്നു പ്രിയപ്പെട്ടവരെ അതിൻ്റെ എല്ലാം ഒരു ലക്ഷ്യമുണ്ട് പ്രിയപ്പെട്ടവരെ എന്താണ് ലക്ഷ്യം ഈ ലോക ജീവിതത്തിനപ്പുറത്ത് നമുക്കൊരു നിത്യമായ ജീവിതമുണ്ട് നമുക്ക് നിത്യമായ സ്വർഗമുണ്ട് ദൈവം കർത്താവായ യേശു അത് ആ ലക്ഷ്യം മുൻനിർത്തി നമ്മൾ മുന്നേറുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷാകര അടയാളങ്ങളാണ് നാം ഇതിനുമുമ്പ് സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ പരിശുദ്ധ കുർബാനയിലൂടെയും കുംഭസാരത്തിലൂടെയും മറ്റ് കുദാശകളിലൂടെയൊക്കെ നമ്മൾ മുന്നേറുന്നത് സ്വർഗരാജ്യം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഓരോ പരിശുദ്ധ കുർബാനയും നമ്മളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തുന്ന ഒരു സവിശേഷമായ ഒരു പ്രാർത്ഥനയുണ്ട് പ്രിയപ്പെട്ടവരെ പുരോഗതം പ്രാർത്ഥിക്കുകയാണ് കർത്താവായ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് ആ തിരിശരീര രക്തങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളു വരുമ്പോളേ ദൈവത്തിൻ്റെ വസ്തുക്കളായ തൻ്റെ പ്രിയപ്പെട്ട ജനത്തിൻ്റെ ഓരോരുത്തരുടെയും മേലെ ഇതേ പരിശുദ്ധാത്മാവ് എഴുന്നള്ളുവെന്ന് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ മാമോദീസായിലൂടെ സ്ഥൈര്യലേഖനത്തിലൂടെയൊക്കെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ജ്വലിക്കേണ്ടവരാണ് നമ്മളെ എന്തുകൊണ്ടാണ് ആദിമസഭയിലെ അപ്പസോരന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ അവർ പുതിയ സൃഷ്ടികളായി മാറി അവരെല്ലാം ജ്വലമുള്ളവരായി മാറി അവരുടെ ജീവന് വില കൽപ്പിക്കാതെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവരെന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇറങ്ങി പുറപ്പെട്ടതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആശക്തി വിശേഷമാണ് എന്തുകൊണ്ടാണ് നമ്മളിലെ അതേ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നമ്മളിലെ പരിശുദ്ധാത്മാവ് ജ്വലിക്കാത്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മള് പരിശുദ്ധാത്മാവ് തിരുവചനത്തെ പറയുക നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉജ്ജലിപ്പിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപ സാഹചര്യങ്ങള് നമ്മുടെ ആശുദ്ധി നമ്മുടെ ശരീരത്തെ മലിവസമാക്കുന്ന മദ്യപാനങ്ങള് മയക്കുമരുന്നുകള് ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കുന്ന പ്രവർത്തികളാ ഞാൻ ഓർക്കുകയാ മദ്യപാനം ജഡികാസക്തികൾ ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കുന്ന പ്രവർത്തികളാ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ഈ പ്രവർത്തികളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുവാനുള്ള വലിയ കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ് ഈ ഒരു ബോധ്യം ഈ ദീപികാരുണ്യ വർഷത്തിലും ഈ നോമ്പിൻ്റെ നാളുകളിലും നമ്മളെ നയിക്കട്ടെ ഞാൻ ആശംസിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ലോകം മുഴുവനിലേക്കും പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ഈ ലോകം ഒരു പുതിയ ലോകമായിട്ട് രൂപാന്തരപ്പെടും അത് നമ്മൾ ഓരോരുത്തരിലൂടെ ആ പ്രിയപ്പെട്ടവരെ അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ കുടികൊള്ളുന്നുള്ളതാണ് ആ ഒരു ബോധ്യം ഓരോ ക്രൈസ്തവനിലും നിലനിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ ജീവിക്കും ഞാൻ ആലോചിക്കുകയാണ് ശ്രീവാപാതയുടെ ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക നമ്മൾ അശുദ്ധമായ വസ്ത്രധാരണം വഴി അനേകായിരങ്ങളെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രവർത്തികൾക്ക് നമ്മളിവിടെ മാപ്പി ചോദിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വിചിന്തനം നടത്തേണ്ടതുണ്ട് ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ വസ്ത്രധാരണങ്ങള് നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ ചിന്തകൾ അനേകായിരങ്ങൾക്ക് ഉതപ്പ് കൊടുക്കുന്നതാണോ അനേകായിരങ്ങളെ യേശുക്രിസ്തുവിനിലേക്ക് അടുപ്പിക്കുന്നതാണോ ചേർത്ത് നിൽക്കുന്നതാണോ എന്ന് നമ്മൾ ഈ അവസരത്തെ വിലയിരുത്തേണ്ടതുണ്ട് ഈ ദൈവികാരുണ്യ വർഷത്തിൽ ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം ദൈവത്തിന് ഹിതകരമല്ലാത്ത ഒരു പ്രവൃത്തിയും എന്നിൽ നിന്ന് എൻ്റെ കുടുംബങ്ങളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുകയില്ല എന്ന് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം നമ്മുടെ ഇടവകകൾ നമ്മുടെ രൂപതകൾ തിരുസഭം മുഴുവനും ഉജ്ജ്വലിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരിശുദ്ധപരമാകാരുണ്യത്തിന് സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമാകാരുണ്യത്തിന് സ്തുതിയും പോൾക്കട്ടെ പരിശുദ്ധപരമാകാരുണ്യത്തിന് ആരാധനയെ സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ